മഹാകിരാത രുദ്രയജ്ഞം 2023 പരമഗുരുനാഥൻ തന്ത്രരത്നം ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പാഞ്ഞാൾ തോട്ടത്തിൽ മരയിൽ യജ്ഞത്തിൽ ദേവികളെ പരിപൂർണമായി ആവാഹിച്ചുകൊണ്ടുള്ള സഹസ്ര ചണ്ഡികായാഗം കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം പ്രധാന അർച്ചക നരസിംഹ അടികയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സകല ഭക്തജനങ്ങൾക്കും പാഞ്ഞാൾ തോട്ടത്തിൽ മനയിലേക്ക് യജ്ഞഭൂവിലേക്ക് സ്വാഗതം. പഞ്ചായത്തിന്റെ അനാസ്ഥ ചേലക്കര ലിറ്റി ഫ്ലവർ കോൺവെന്റിന്റെ മുന്നിലാണ് മാലിന്യങ്ങൾ കുന്നുകൂടി ദുർഗന്ധം വമിക്കുന്നത്. ചേലക്കര ലിറ്റി ഫ്ലവർ കോൺവെന്റിന്റെ എതിർവശം കുറ്റിക്കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിൽ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ബാഗുകളിലുമല്ലാതെയും നിക്ഷേപിച്ച് അത് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം പരത്തുകയും ദിനം പ്രതി മാലിന്യക്കൂമ്പാരം കൂടിക്കൂടി വരികയുമാണ്. പലതരത്തിലുള്ള മാലിന്യങ്ങളും അവിടെയുണ്ട്. ആഹാരാവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും ചീഞ്ഞളിഞ്ഞ് അത് കോൺവെന്റിന്റെ എതിർവശത്തെ റോഡിലേക്ക് വരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ആഹാരാവശിഷ്ടങ്ങളും മറ്റും തിന്നാൻ വരുന്ന തെരുവുനായ്ക്കളും കാൽനട യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. സംസ്ഥാന പാത പണി നടക്കുന്നതിനാൽ ഓട്ടോറിക്ഷ തുടങ്ങിയ മറ്റു വാഹനങ്ങൾ ആ റോഡിലൂടെയാണ് അധികവും പോകുന്നത്. റോഡിൽ ഒരു വശത്ത് മാലിന്യം കലർന്ന ഭാഗം മറുവശത്ത് കാനയുമായതിനാൽ കാൽനട യാത്രക്കാർക്ക് എങ്ങോട്ടും നീങ്ങി നിൽക്കാൻ പറ്റാത്ത ദുരവസ്ഥ. ഈ മാലിന്യം മഴ ആരംഭിക്കുന്നതിനു മുൻപ് നീക്കം ചെയ്തില്ലെങ്കിൽ ചീഞ്ഞളിഞ്ഞ മാലിന്യം ജലസ്രോതസ്സുകളിൽ കലർന്ന് പലതരം സാംക്രമിക രോഗങ്ങളും പടരാൻ ഇടവരും. ഈച്ച, കൊതുക്, എലി മുതലായവ പെറ്റുപെരുകി പരത്തുന്ന രോഗങ്ങൾ വേറെയും. ഈ സ്ഥലത്തിന് മുന്നിലായി പാതയോരത്ത് ആഹാരം, പച്ചക്കറികൾ എന്നിവ വിൽക്കുന്ന കടകളുമുണ്ട്. ചേലക്കര പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് കവറുകൾ പണം വാങ്ങിയാണ് വീടുകളിൽ നിന്നും ശേഖരിക്കുന്നത്. എന്നാൽ ദുർഗന്ധം വമിക്കുന്ന, സഞ്ചാരയോഗ്യമല്ലാതെയാക്കുന്ന ചീഞ്ഞളിഞ്ഞ മാലിന്യങ്ങൾ റോഡിലേക്ക് വരുന്ന ഈ മാലിന്യക്കൂമ്പാരം ശേഖരിക്കാനോ നിർമാർജനം ചെയ്യാനോ പഞ്ചായത്ത് ഇതുവരെ മുൻകൈ എടുത്തിട്ടില്ല. അതിനാലാണല്ലോ അത് ദിനം പ്രതി കൂടിക്കൂടി വരുന്നതും. മഴക്കാലം വരും മുൻപേ ശുചീകരണം നടത്താൻ ഓരോരുത്തർക്കും ഉപദേശങ്ങൾ നൽകുന്നതല്ലാതെ ഇത്തരം മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഉണ്ടാകുന്നുമില്ല. എത്രയും പെട്ടെന്ന് ഈ മാലിന്യക്കൂമ്പാരം നീക്കം ചെയ്ത് ജനങ്ങളെ മഴക്കാലത്തെ സാംക്രമിക രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണം. ഹരിത കേരളം, ശുചിത്വ കേരളം എന്ന വാക്കിൽ മാത്രമല്ലാതെ പ്രവൃത്തിയിലൂടെ തെളിയിക്കാൻ അധികൃതർ മുന്നോട്ടു വരണം. സി സി വി ന്യൂസ്, ചേലക്കര.